മെഹുലിന് കാട്ടിലൊരു മരത്തിന് താഴെ നിന്ന് പകുതി എരിഞ്ഞ ഒരു ഡെഡ് ബോഡി കിട്ടുന്നു. മെഹുൽ ഗ്ലൗസ് ഇട്ട് ഡെഡ് ബോഡിയെ പരിശോധിക്കുവാൻ തുടങ്ങുന്നു. ആ സമയത്ത് ആരോ മരത്തിന് മുകളിലുണ്ടായിരുന്ന തേൻകൂടിലേക്ക് ഒരു കല്ലെടുത്തെറിയുന്നു. എല്ലാ തേനീച്ചകളും കൂടി മെഹുലിനെ വളയുന്നു. മെഹുൽ ഉച്ചത്തിൽ നിലവിളിക്കുവാനും തുടങ്ങുന്നു. തേനീച്ചകൾ മെഹുലിന്റെ ദേഹത്ത് മുഴുവനും കുത്തുന്നു. രക്ഷപ്പെടുവാനായി മെഹുൽ തറയിൽ കിടന്നു ഉരുളുന്നു. പെട്ടെന്ന് മൊബൈലിൽ റിംഗ് ടോൺ അടിക്കുന്നു. മെഹുൽ ഉറക്കത്തിൽ നിന്നുണരുന്നു. മെഹുൽ ഒരു സ്വപ്നം കാണുകയായിരുന്നു. ശരിക്കും പേടിപ്പിക്കുന്ന സ്വപ്നമായിരുന്നു അത്. മെഹുൽ കോൾ എടുക്കുന്നു. അപ്പോൾ സച്ചിൻ അദ്ദേഹത്തോട് പറയുന്നു, രചന ടവറിൽ പുഷ്പരാജ് എന്ന പേരുള്ള ഒരാൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നുവെന്ന്. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. രചന ടവറിൽ ഹൈ ക്ലാസ് ആൾക്കാരാണ് താമസിക്കുന്നത്. മെഹുൽ പെട്ടെന്ന് കട്ടിലിൽ നിന്ന് ഇറങ്ങുന്നു. എന്നിട്ട് ബെഡ്റൂമിന്റെ വാതിൽ തുറക്കുന്നു. അപ്പോഴാണ് ഉച്ചയായെന്ന് മനസ്സിലാകുന്നത്. ഞാനെന്താ ഇത്രയും താമസിച്ചെണീറ്റത്, ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. മെഹുൽ പെട്ടെന്ന് തയ്യാറായി കാറുമെടുത്ത് രചന ടവർ ലക്ഷ്യമാക്കി നീങ്ങുന്നു. മെഹുലിന്റെ മനസ്സിലേക്ക് വീണ്ടും ആ സ്വപ്നം കടന്നു വരുന്നു. ഈ തേനീച്ചകൾ എന്തുകൊണ്ടാണ് എന്റെ പുറകെ തന്നെ കൂടിയിരിക്കുന്നത്? കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം രചന ടവറിന്റെ മുന്നിലേക്ക് എത്തിച്ചേരുന്നു. ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെയാണല്ലോ കാണുന്നത്. മെഹുൽ പെട്ടെന്ന് ലിഫ്റ്റിനടുത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനോട് പുഷ്പരാജിനെ കുറിച്ച് ചോദിക്കുന്നു. ആ മനുഷ്യൻ പറയുന്നു, പുഷ്പരാജ് മൂന്നാമത്തെ നിലയിലാണ് താമസിക്കുന്നതെന്ന്. മെഹുൽ പടിക്കെട്ട് കയറി മുകളിലേക്ക് പോകുന്നു. ലോജിക്കൽ ഹാർമി, മൂന്നാം നിലയിൽ പോകുവാനായി മെഹുൽ എന്തുകൊണ്ട് ലിഫ്റ്റ് ഉപയോഗിച്ചില്ല? ചിന്തിക്കും ചിന്തിക്കും. ശ്രദ്ധിച്ചു നോക്കൂ, ലിഫ്റ്റ് ഇപ്പോൾ പത്താം നിലയിലാണ്. ലിഫ്റ്റിൽ ആരോ മുകളിലേക്കാണ് കാണിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം ലിഫ്റ്റ് ഇനിയും മുകളിലേക്ക് പോകും. അതിനി മുകളിലേക്ക് പോയിട്ട് താഴേക്ക് വരുമ്പോഴേക്കും ധാരാളം സമയവും എടുക്കും. ആ സമയമുണ്ടെങ്കിൽ സ്റ്റെപ്പ് കയറി മെഹുലിന് മൂന്നാം നിലയിലെത്താം. മെഹുൽ മൂന്നാമത്തെ നിലയിലേക്ക് എത്തുന്നു. റൈറ്റ് സൈഡിലെ വാതിലിൽ പുഷ്പരാജ് എന്നെഴുതിയ നെയിം പ്ലേറ്റ് കാണുന്നു. മെഹുൽ കതകിൽ തട്ടുന്നു. എന്നാൽ വാതിൽ അകത്ത് നിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു. മെഹുൽ ഡോർ ബെല്ലടിക്കുന്നു. ആ സമയം അകത്ത് നിന്ന് ആരോ സംസാരിക്കുന്ന ശബ്ദം കേൾക്കുന്നു. ആരാ? രണ്ട് മിനിറ്റ് നിൽക്കൂ, ഞാൻ വരാം. അകത്താരോ ഉണ്ടല്ലോ, പിന്നെ പുഷ്പരാജ്. മെഹുൽ ഉടനെ തന്നെ തന്റെ തോക്കെടുക്കുന്നു. രണ്ടു മിനിറ്റിൽ കൂടുതലായിട്ടും ആരും വാതിൽ തുറക്കുന്നില്ല. മെഹുൽ ഫ്ലാറ്റിലെ എല്ലാ വാതിലിലൂടെയും ജനലിലൂടെയും അകത്തേക്ക് എത്തി നോക്കുന്നു. ആ സമയം അകത്തെല്ലാം നോർമലും ശരിയായുമായാണ് കണ്ടത്. ആ സമയത്ത് പെട്ടെന്ന് വാതിൽ തുറക്കപ്പെടുന്നു. ആരാ നിങ്ങൾ? ഞാൻ ഡിറ്റക്റ്റീവ് മെഹുൽ. പുഷ്പരാജ് ആത്മഹത്യ ചെയ്തുവെന്ന് എനിക്ക് വിവരം കിട്ടി. നീ ആരാണ്? സത്യം പറയാം. ഓ സർ, ഞാനാണ് പുഷ്പരാജ്. താങ്കളെ ആരോ കബളിപ്പിച്ചിരിക്കുകയാണ്. മെഹുലിന് ഒന്നും മനസ്സിലാകുന്നില്ല. ആരായിരിക്കും തന്നെ ഇങ്ങനെ കളിപ്പിച്ചത്? മെഹുൽ തിരിച്ച് താഴേക്ക് വരുന്നു. എന്നിട്ട് കാറും എടുത്ത് വീട്ടിലേക്ക് പോകുന്നു. മെഹുൽ വണ്ടി വഴിയിലൊതുക്കിയിട്ട് കരിമ്പ് ജ്യൂസ് കുടിക്കുന്നു. ആ സമയം അവിചാരിതമായി മെഹുലിന്റെ ദൃഷ്ടി ജ്യൂസ് കുടിക്കുന്ന മെഷീനിലേക്ക് പതിക്കുന്നു. ഇവിടെ എന്തോ കുഴപ്പമുണ്ടെന്ന് മെഹുലിന് മനസ്സിലാകുന്നു. ലോജിക്കൽ ആർമി, ഈ സീൻ കണ്ടിട്ട് ഇവിടെ എന്താണ് കുഴപ്പമെന്ന് നിങ്ങൾക്ക് പറയാനാകുമോ? ചിന്തിക്കൂ ചിന്തിക്കൂ. ശ്രദ്ധിച്ചു നോക്കൂ, കരിമ്പ് നീരെടുക്കുന്ന പാത്രം നിറഞ്ഞിരിക്കുകയാണ്. മെഷീനിൽ നിന്ന് ജ്യൂസ് വന്നുകൊണ്ടിരിക്കുകയുമാണ്. എന്നിട്ടും പാത്രം എന്താണ് നിറഞ്ഞൊഴുകാത്തത്? അതെങ്ങനെ സംഭവിക്കും? മെഹുൽ ഇത് കടക്കാരനോട് പറയുന്നു. കടയുടമ പാത്രം ഉയർത്തി നോക്കുമ്പോൾ താഴെ നിന്ന പാത്രം ലീക്ക് ചെയ്യുകയായിരുന്നു. കുറച്ച് ശ്രദ്ധിച്ച് പണി ചെയ്യൂ. നിങ്ങളുടെ എന്തുമാത്രം ജ്യൂസാ താഴെ പോയത്? നീ അതിനെക്കുറിച്ച് അറിയുന്നു പോലുമില്ല. ആ സമയം ഒരു തേനീച്ച വന്ന് മെഹുലിന്റെ കഴുത്തിൽ പറ്റിപ്പിടിക്കുന്നു. മെഹുൽ വളരെയധികം പേടിക്കുന്നു. അപ്പോഴേക്കും ആ തേനീച്ച മെഹുലിന്റെ കഴുത്തിൽ കടിച്ചു കഴിഞ്ഞിരുന്നു. മെഹുലിന് വളരെയധികം വേദന തോന്നുന്നു. മെഹുലിന് ചെറിയൊരു ഉൾഭയമുണ്ടാകുന്നു. മെഹുൽ ഇത്രയും നാൾ ഒരു ബുള്ളറ്റിനെയോ ബോംബിനെയോ ഭയന്നിട്ടില്ല. എന്നാൽ ചെറിയൊരു തേനീച്ചയെ കണ്ടപ്പോൾ പേടിച്ചു. കടക്കാരൻ പെട്ടെന്ന് ഐസ് കൊടുക്കുന്നു. മെഹുൽ അത് കഴുത്തിൽ വയ്ക്കുന്നു. എന്റെ ജീവൻ തന്നെ പോയതുപോലെ തോന്നി. ഇത്രയും ചെറിയ തേനീച്ചയെ കണ്ടപ്പോൾ തന്നെ അങ്ങ് പേടിച്ചോ? ആ സമയം പെട്ടെന്ന് ആലിയയുടെ കോൾ വരുന്നു. ആ പറയൂ സർ, താങ്കളുടെ ജീവിതം എങ്ങനെ പോകുന്നു? ചുമ്മാ തിരിക്കും ആലിയ, എപ്പോ നോക്കിയാലും ഒരു. ഇത്രയും പറഞ്ഞിട്ട് മെഹുൽ കോൾ കട്ട് ചെയ്യുന്നു. ഇതിനു മുമ്പൊരിക്കലും മെഹുൽ ഈ വിധത്തിൽ ആലിയയുടെ കോൾ കട്ട് ചെയ്തിട്ടില്ല. മെഹുൽ സർ ഇന്ന് വലിയ ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. അവിടെ നഗരത്തിനടുത്തായുള്ള കാട്ടിൽ തീ പിടിക്കുന്നു. അവിടെ തേനീച്ചകൾ ഏറ്റവും അധികം കൂടുവച്ചിട്ടുള്ള സ്ഥലമായിരുന്നു. തീ പിടിച്ചതോടെ വളരെയധികം തേനീച്ചകൾ പട്ടണത്തിലേക്ക് ഇരച്ചു കയറുന്നു. ഒരു കോളനിയിലെ വളരെയധികം ആൾക്കാരെ കാണിക്കുകയും ചെയ്യുന്നു. മെഹുൽ ഈ വാർത്ത ടിവിയിൽ കാണുകയായിരുന്നു. തീർച്ചയായും ഏതെങ്കിലും മനുഷ്യരാഗം കത്തിച്ചിട്ടുണ്ടാവുക. തേനീച്ചകൾ നിറഞ്ഞൊരു കാടാണിത്. എങ്കിലും ഞാൻ ഈ കേസ് സോൾവ് ചെയ്യാൻ അവിടേക്ക് പോവുക തന്നെ ചെയ്യും. മെഹുൽ പെട്ടെന്ന് തന്നെ ഭൂൽഭുലയ സയന്റിസ്റ്റിനെ വിളിക്കുന്നു. ആ സയന്റിസ്റ്റ്, എനിക്കൊരു ഫയർ പ്രൂഫ് ജാക്കറ്റ് വേണം. തേനീച്ചകളിൽ നിന്ന് രക്ഷ നേടുവാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും തരണം. എനിക്ക് കാട്ടിലേക്ക് പോകണം. അവിടെ തീ പിടിച്ചിരിക്കുകയാണ്. അവിടെ തേനീച്ചകളുടെ ഒരു വലിയ കൂട്ടം തന്നെയുണ്ട്. ആ സമയത്ത് സയന്റിസ്റ്റ് മെഹുലിനോട് പറയുന്നു, അദ്ദേഹം രണ്ടു വർഷം മുൻപ് ഒരു ഫയർ പ്രൂഫ് ജാക്കറ്റ് ഉണ്ടാക്കിയിരുന്നുവെന്ന്. എന്നാൽ അതിനെ കുറച്ച് പരിഷ്കരിക്കേണ്ടിയിരിക്കുന്നുവെന്ന്. പക്ഷേ തേനീച്ചയിൽ നിന്നും രക്ഷ നേടുവാനായി അദ്ദേഹത്തിന്റെ കയ്യിലൊന്നുമില്ല.
ഞാൻ കുറച്ചു കഴിഞ്ഞ് അങ്ങയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങ് ഫയർ പ്രൂഫ് ജാക്കറ്റ് ശരിയാക്കി വെക്ക്. മെഹുൽ പെട്ടെന്ന് തന്റെ കാറുമെടുത്ത് ഭൂൽഭുലയ സയന്റിസ്റ്റിന്റെ വീട്ടിലേക്ക് പുറപ്പെടുന്നു. ഭൂൽഭുലയ സയന്റിസ്റ്റ് തന്റെ വീട് വരെ എത്തുന്നതിനായി ഒരു വഴികാട്ടി ഉണ്ടാക്കിയിരുന്നു. ലോജിക്കൽ ആർമി. ഈ മൂന്ന് വഴികളിൽ ഏതാണ് സയന്റിസ്റ്റിന്റെ വീട്ടിലേക്കുള്ളതെന്ന് നിങ്ങൾക്ക് പറയാനാകുമോ? ചിന്തിക്കൂ ചിന്തിക്കൂ. ബി എന്ന വഴിയാണ് സയന്റിസ്റ്റിന്റെ വീട്ടിലേക്ക് പോകുന്നത്. ഇതുപോലെ മെഹുൽ ശരിയായ വഴി തിരഞ്ഞെടുത്ത് സയന്റിസ്റ്റിന്റെ വീട്ടിലേക്ക് പോകുന്നു. സയന്റിസ്റ്റ് മെഹുലിന് ഫയർ പ്രൂഫ് ജാക്കറ്റ് കൊടുക്കുന്നു. മെഹുൽ, ഇതണിഞ്ഞിട്ട് നീ തീയിലേക്ക് ഇറങ്ങിയാ പോലും നിനക്കൊന്നും സംഭവിക്കില്ല. താങ്ക് യു ഭൂൽഭുലയ സയന്റിസ്റ്റ്, ഞാൻ ഇനി ഇറങ്ങുന്നു, എനിക്ക് പെട്ടെന്ന് കാട്ടിലേക്ക് പോകണം. മെഹുൽ നല്ല സ്പീഡിൽ കാർ ഓടിക്കുക. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് കാട്ടിലേക്ക് എത്തണമായിരുന്നു. അടുത്തായി ഒരു തിരിവുണ്ടായിരുന്നു. പെട്ടെന്ന് ഓ നോ, മെഹുൽ പെട്ടെന്ന് തന്നെ കാറിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ആ ദൃശ്യം കണ്ട് അന്തം വിട്ടുപോകുന്നു. സ്കൂട്ടിയിലുണ്ടായിരുന്നത് മറ്റാരുമായിരുന്നില്ല, ആലിയായിരുന്നു. ആലിയുടെ സ്കൂട്ടി പൂർണ്ണമായും പൊട്ടിപ്പൊളിഞ്ഞിരുന്നു. ആലിയയ്ക്ക് ഒരുപാട് പരിക്കും പറ്റിയിരിക്കുന്നു. എനിക്കും ആലിയ. മെഹുലിനെ കണ്ടതും ആലിയ കരയുവാൻ തുടങ്ങി. സാർ, അങ്ങനെനിക്ക് ആക്സിഡന്റ് ഉണ്ടാക്കി, എനിക്കിപ്പോൾ ഭയങ്കര വേദനയാണ്, താങ്ങാനാവുന്നില്ല സാർ. സോറി ആലിയ, അവിടെ അടുത്തൊരു വളവായിരുന്നു, ഞാൻ നിന്നെ കണ്ടിരുന്നില്ല. മെഹുൽ വേഗം കാറിൽ നിന്നും വെള്ളത്തിന്റെ കുപ്പി എടുക്കുന്നു, എന്നിട്ട് ആലിയെ വെള്ളം കുടിപ്പിക്കുന്നു. എന്റെ കാല്, ഇനി ഞാൻ എങ്ങനെ ബാഡ്മിന്റൺ കളിക്കും? വിഷമിക്കാതെ ആലിയ, നമുക്ക് രണ്ടുപേർക്കും കൂടി ക്യാരംസ് കളിക്കാം. പക്ഷേ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. മെഹുൽ ആലിയെ കാറിൽ കയറ്റി ആശുപത്രിയിലേക്ക് പോകുന്നു. സാർ, എന്റെ സ്കൂട്ടി. ആ സ്കൂട്ടി കളയൂ ആലിയ, ഞാൻ നിനക്ക് പുതിയ സ്കൂട്ടി വാങ്ങിത്തരാം. പുതിയ സ്കൂട്ടിയുടെ കാര്യം കേട്ടപ്പോഴേ ആലിയ കാറിലിരുന്ന് തുള്ളിച്ചാടുവാൻ തുടങ്ങി. മെഹുൽ ആലിയയും കൊണ്ട് അടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തുന്നു. ഇവൾക്ക് ആക്സിഡന്റ് ഉണ്ടായി, പോരാത്തതിന് കാലിൽ നല്ല വേദനയുണ്ട്. സാർ, അവിടെ 500 രൂപ അടച്ചിട്ട് നേരെ ഡോക്ടർ നവീന്റെ ചേമ്പറിലേക്ക് ചെല്ലു. ആശുപത്രിയിൽ എത്തിയതും 500 രൂപയുടെ ബില്ലായി. ഇത്രയും പൈസ ഉണ്ടായിരുന്നെങ്കിൽ എന്തുമാത്രം ചോക്ലേറ്റ് തിന്നാമായിരുന്നു. മിണ്ടാതിരിക്കാലിയ, ഇത് അവരുടെ ഡ്യൂട്ടിയാണ്. ഡോക്ടർ നവീൻ ആലിയെ പരിശോധിക്കുവാൻ തുടങ്ങുന്നു. നവീൻ ആലിയയുടെ കട്ടിലിൽ കിടക്കുവാൻ പറയുന്നു. ആലിയ ആകട്ടെ അതൊന്നും കൂസാക്കുന്നില്ല. വേണ്ട പ്ലീസ്, താങ്കൾ എനിക്ക് ഇഞ്ചക്ഷൻ വയ്ക്കരുത്, എനിക്ക് ഇഞ്ചക്ഷൻ വലിയ പേടിയാണ്. പക്ഷേ ആലിയുടെ കാലിനെ രക്ഷിക്കുവാൻ ടെറ്റനസിന്റെ ഇഞ്ചക്ഷൻ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു. എന്നാൽ ആലിയ പേടിച്ചിട്ട് കട്ടിലിന്റെ അടിയിൽ ഒളിക്കുന്നു. ലോജിക്കൽ ആർമി. ടെറ്റനസിന്റെ ഇഞ്ചക്ഷൻ ശരീരത്തെ ഇൻഫെക്ഷനിൽ നിന്ന് രക്ഷിക്കുന്നതിന് വളരെ അത്യാവശ്യമാണെന്ന്. അഥവാ ഇരുമ്പ് തട്ടി പരിക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഇഞ്ചക്ഷൻ വളരെ അത്യാവശ്യമാണ്. ആരേ യാർ, ഇത്രയും വലിയ പെൺകുട്ടി കുട്ടികളെ പോലെയാണല്ലോ കാണിക്കുന്നത്. ഡോക്ടർ നവീൻ ആലിയെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ കിണഞ്ഞു പരിശ്രമിക്കുന്നു. എന്നാൽ ആലിയെ അനുസരിക്കുന്നില്ല. അതിനുശേഷം ഡോക്ടർ പുറത്തു നിൽക്കുകയായിരുന്ന മെഹുലിനെ വിളിക്കുന്നു. മെഹുൽ ആലിയെ പിടിക്കുന്നു. ആലിയ ആശുപത്രി മുഴുവനും കിടക്കുന്ന വിധത്തിൽ വിളിച്ചു കൂവുന്നു. അതിനുശേഷം ഡോക്ടർ നവീൻ ആലിയുടെ കാലിൽ ബാൻഡേജ് ഇടുന്നു. മെഹുൽ ജനലിലൂടെ പുറത്തേക്ക് നോക്കുന്നു. അപ്പോൾ അതിനടുത്തായി രചന ടവർ ദൃശ്യമാകുന്നു. മെഹുൽ ഇന്ന് രചന ടവറിൽ പോയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ആരോ തെറ്റായ വിവരം നൽകുകയായിരുന്നു. എനിക്കൊരു പ്രാവശ്യം കൂടി അവിടേക്ക് പോയി നോക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടോ എന്റെ മനസ്സ് അംഗീകരിക്കുന്നില്ല. മെഹുൽ ആലിയെ ഹോസ്പിറ്റലിൽ വിട്ടിട്ട് നേരെ രചന ടവറിലേക്ക് പോകുന്നു. രചന ടവറിലെത്തിയതും മെഹുൽ നേരെ പുഷ്പരാജിന്റെ ഫ്ലാറ്റിലേക്ക് പോകുന്നു. ഫ്ളാറ്റിന്റെ വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു. മെഹുൽ വാതിലിൽ മുട്ടുന്നു, എന്നാൽ ഒരു മറുപടിയും കിട്ടുന്നില്ല. മെഹുൽ താഴെ പോയി സെക്യൂരിറ്റി ഗാർഡിനോട് ചോദിക്കുന്നു. അപ്പോൾ ഗാർഡ് പറയുന്നു ആ വീട്ടിൽ ആരുമില്ലെന്ന്. രാവിലെ അവിടെ പുഷ്പരാജ് ഉണ്ടായിരുന്നല്ലോ, ഇപ്പോൾ ഗാർഡ് പറയുന്നു അവിടെ ആരുമില്ലെന്ന്. വെരി വെരി ഇൻട്രസ്റ്റിംഗ്. അതിനുശേഷം മെഹുൽ ജനലിലൂടെ അകത്തേക്ക് നോക്കുന്നു. അകത്താരോ ഉണ്ടെന്ന് മെഹുലിന് മനസ്സിലാകുന്നു. ലോജിക്കൽ ആർമി, അങ്ങനെ ഒരു തോന്നലുണ്ടാകാനും വേണ്ടി എന്തായിരിക്കും മെഹുൽ അവിടെ കണ്ടത്? ചിന്തിക്കൂ ചിന്തിക്കൂ. അവിടെ ടേബിളിൽ ഫ്രഷ് ആപ്പിൾ വച്ചിരിക്കുകയാണ്. പാലിന്റെ ഒരു ഗ്ലാസ് ഉണ്ടെടുത്ത് അതിൽ നിന്ന് ആവി പറക്കുകയാണ്. ഇതിനർത്ഥം തീർച്ചയായും വീട്ടിൽ ആരോ ഉണ്ടെന്നല്ലേ. തീർച്ചയായും ഇവിടെ എന്തോ കുഴപ്പമുണ്ട്. മെഹുൽ ജനൽ വഴി അകത്തേക്ക് പോകുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അടുക്കളയിൽ നിന്ന് ആളനക്കമുള്ളതായി തോന്നുന്നു. മെഹുൽ തന്റെ ഗൺ ലോഡ് ചെയ്യുന്നു, എന്നിട്ട് പതുക്കെ പതുക്കെ അടുക്കളയുടെ നേരെ പോകുന്നു. മെഹുൽ അടുക്കളയിലേക്ക് കാലെടുത്ത് വെക്കുന്നതും അടുക്കളയിൽ പുഷ്പരാജുണ്ടായിരുന്നു. രണ്ടു പേരും തമ്മിൽ പൊരിഞ്ഞ അടിയാകുന്നു. ആ സമയം അവിചാരിതമായി പുഷ്പരാജിന് മെഹുലിന്റെ തോക്ക് കിട്ടുന്നു. സ്വയം രക്ഷപ്പെടുന്നതിനായി മെഹുൽ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. എന്നിട്ട് അടുത്തിരുന്ന ബോട്ടിലെടുത്ത് പുഷ്പരാജിന്റെ കൈ ലക്ഷ്യമാക്കി എറിയുന്നു. പുഷ്പരാജിന്റെ കയ്യിൽ നിന്ന് തോക്ക് തെറിച്ചു പോകുന്നു. മെഹുൽ കുത്തി മറിച്ചു വന്ന് ശക്തമായി തൊഴിക്കുന്നു.
ആ സമയത്ത് മെഹുലിന്റെ ദൃഷ്ടി അടുത്തുള്ള ചുവരിലേക്ക് പോകുന്നു. അത് പുഷ്പരാജിന്റെ ഫോട്ടോ ആയിരുന്നു. മെഹുലിന് താൻ പോരാടിക്കൊണ്ടിരിക്കുന്ന പുഷ്പരാജ് യഥാർത്ഥത്തിൽ പുഷ്പരാജല്ലെന്ന് പെട്ടെന്ന് മനസ്സിലാകുന്നു. ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് പറയുവാനാകുമോ മെഹുലിന് അങ്ങനെ എന്തുകൊണ്ടാണ് തോന്നിയതെന്ന്? ചിന്തിക്കൂ, ചിന്തിക്കൂ. ശ്രദ്ധിച്ചു നോക്കൂ, ഫോട്ടോയിലുള്ള പുഷ്പരാജന്റെ കഴുത്തിൽ ഒരു മാർക്കുണ്ട്. എന്നാൽ മെഹുലിന്റെ അടുത്തുള്ള പുഷ്പരാജന്റെ കഴുത്തിൽ അങ്ങനൊന്നില്ല. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. മെഹുൽ ഡ്യൂപ്ലിക്കേറ്റ് പുഷ്പരാജിനെ പിടിക്കുന്നു. എന്നിട്ട് അയാളോട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. ഇനി സത്യം പറയും, ആരാണ് നിങ്ങൾ? എന്തിനാണ് ഇവിടെ രഹസ്യമായി താമസിക്കുന്നത്? ആ സമയം ആ മനുഷ്യൻ പറയുന്നു അയാളുടെ പേര് മിങ്കു എന്നാണെന്ന്. അയാളുടെ മുതലാളി പുഷ്പരാജിനെ കൊല്ലിച്ചുവെന്ന്. ആർക്കും ഇതേക്കുറിച്ച് ഒരു സംശയവും ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി മുതലാളി പറഞ്ഞതനുസരിച്ച് പുഷ്പരാജിന്റെ വീട്ടിൽ താമസിക്കുകയാണെന്ന്. ഇതിന്റെ അർത്ഥം എന്നെ ഒരാൾ വിളിച്ചിരുന്നു, അതാരാണ്? മെഹുൽ മിങ്കുവിനോട് പുഷ്പരാജിന്റെ മൃതശരീരത്തെ കുറിച്ച് ചോദിക്കുന്നു. അപ്പോൾ അയാൾ പറയുന്നു പുഷ്പരാജിന്റെ മൃതശരീരം നഗരത്തിന് പുറത്ത് ഒരു കാട്ടിൽ അരുവിക്കടുത്തായിട്ടുണ്ടെന്ന്. തീയും അവിടെ നിന്നാണല്ലോ പിടിച്ചത്. ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? മെഹുൽ പെട്ടെന്ന് അരുവിയുടെ തീരത്തേക്ക് എത്തുന്നു. അവിടെ അടുത്തായി മെഹുൽ ഒരു കാട് കാണുന്നു. അവിടുത്തെ തീ അപ്പോഴേക്കും അണഞ്ഞുപോയിരുന്നു. രക്ഷിക്കൂ, രക്ഷിക്കൂ! പെട്ടെന്ന് മെഹുലിന് ബോധം വരുന്നു. മെഹുൽ അപ്പോഴും അരുവിയുടെ അടുത്ത് നിൽക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. മെഹുലിന് അകത്തേക്ക് പോകുവാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഈ തേനീച്ചകളെ കുറിച്ചുള്ള പേടി എന്ന് പോകും. കുട്ടിക്കാലത്ത് മെഹുൽ ഒരു കാട്ടിലേക്ക് പോയി. അന്നൊക്കെ മെഹുൽ വല്ലാത്ത വികൃതിയായിരുന്നു. അവനവിടെ കാട്ടിൽ തേനീച്ചകളുടെ ഒരു കൂട് കണ്ടെത്തുന്നു. അവനൊരു കല്ലെടുത്ത് അതിലേക്ക് എറിയുന്നു. പിന്നെന്താ, എല്ലാ തേനീച്ചകളും കൂടി മെഹുലിന്റെ പുറകെ കൂടുന്നു. മെഹുൽ വളരെ വേഗത്തിൽ കാട്ടിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്നു. തേനീച്ചകൾ ചിലപ്പോൾ മുഖത്ത് കടിക്കുന്നു, ചിലപ്പോൾ കാലിൽ. എല്ലാ സൈഡിൽ നിന്നും തേനീച്ചകൾ അവനെ വളഞ്ഞിരുന്നു. ലോജിക്കൽ ആർമി, ഇനി നിങ്ങളാണ് മെഹുലിനെ തേനീച്ചകളിൽ നിന്ന് രക്ഷിക്കേണ്ടത്. സേവ് ദി ഡോഗ് ഹാർഡ് എന്ന ഗെയിം ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ മെഹുലിനെ തേനീച്ചയിൽ നിന്ന് രക്ഷിക്കണം. മെഹുലിന് ചുറ്റും അല്ലെങ്കിൽ ചില സാധനങ്ങൾക്ക് ചുറ്റും നിങ്ങൾക്ക് റൗണ്ട് ഉണ്ടാക്കണം. അതിലൂടെ നിങ്ങൾക്ക് മെഹുലിനെ കടിയിൽ നിന്ന് രക്ഷിക്കുവാനാകും. അതുകൊണ്ട് ലോജിക്കൽ ആർമി, പെട്ടെന്ന് തന്നെ ഗെയിം ഡൗൺലോഡ് ചെയ്ത് മെഹുലിനെ രക്ഷിക്ക്. ഞാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, അത്രയ്ക്കും ഇമ്പോർട്ടന്റ് ആണിത്. മെഹുൽ പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ മിങ്കു അവിടെ നിന്ന് അപ്രത്യക്ഷനായിരുന്നു. മെഹുൽ പെട്ടെന്ന് തന്റെ കാറിന്റെ നേരെ ഓടുന്നു. ആ സമയത്ത് തേനീച്ചകൾ മെഹുലിനെ ആക്രമിക്കുന്നു. ഇത്തവണ മെഹുൽ ധൈര്യം കാണിക്കുന്നു, കോട്ടെടുത്ത് അവയെ പ്രതിരോധിക്കുന്നു. പതുക്കെ പതുക്കെ കാറിനടുത്തേക്ക് പോകുന്നു. കുറച്ചു സമയത്തേക്ക് കാറിൽ കയറിയിരിക്കുന്നു. തൽക്കാലം ഈ തേനീച്ചകളിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ ലോജിക്കൽ ആർമി, കമന്റിൽ ഗെയിമിന്റെ ലിങ്ക് ഉണ്ട്. അതിൽ കയറി ഗെയിം ഡൗൺലോഡ് ചെയ്ത് എന്നെ തേനീച്ചകളിൽ നിന്ന് രക്ഷിക്കുന്നത് മറക്കണ്ട. മെഹുൽ പെട്ടെന്ന് തന്റെ കാറുമെടുത്ത് മിങ്കുവിന്റെ പുറകെ പോകുന്നു. മിങ്കു ഒരാളോടൊപ്പം രക്ഷപ്പെട്ടു പോവുകയായിരുന്നു. മെഹുൽ തന്റെ ഒരു കൈ കൊണ്ട് വെടിവെക്കുന്നു. ബുള്ളറ്റ് നേരെ പോയി മിങ്കു പോയ ബൈക്കിന്റെ ടയറിൽ പതിക്കുന്നു. മെഹുൽ പെട്ടെന്ന് തന്നെ മിങ്കുവിനെയും ആ മനുഷ്യനെയും പിടികൂടുന്നു. ഇനി സത്യം പറയേ, നിങ്ങൾ എന്തിനാണ് പുഷ്പരാജിനെ കൊന്നത്? സർ, ഞാൻ കുറച്ച് തരികിട പണികൾ ചെയ്താണ് കഴിയുന്നത്. കാട്ടിൽ നിന്ന് തടികൾ മോഷ്ടിച്ചു വിൽക്കുന്നു. കാട്ടിൽ തീയും ഞങ്ങളാണ് ഇട്ടത്. ആരും അകത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണത്. അപ്പോ ഞങ്ങൾക്ക് ധാരാളം തടികൾ മോഷ്ടിക്കുവാനാകും. എന്നാൽ പുഷ്പരാജ് ഞങ്ങളെ കണ്ടിരുന്നു, അതുകൊണ്ടാ ഞങ്ങൾ അവനെ ഇല്ലാതാക്കിയത്. ഇനി പോലീസ് നിങ്ങളെ ദിവസവും ജയിലിൽ ഉണ്ട തീറ്റിച്ചോളും. ലോജിക്കൽ ആർമി, എനിക്ക് നിങ്ങളുടെ സഹായം വേണം. സേവ് ദി ഡോഗ് ഹാർഡ് എന്ന ഗെയിം ഡൗൺലോഡ് ചെയ്ത് എന്നെ തേനീച്ചയിൽ നിന്നും രക്ഷിക്കുക.